أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا يعدهم ويمنيهم وما يعدهم الشيطان الا غرورا اولئك ماواهم جهنم ولا يجدون عنها محيصا صدق الله العظيم സൂറത്തു നിസാദിലെ നൂറ്റി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകൾ വല ഉളില്ല അതല്ല വഴിപഴച്ചു അതല്ല വഴി പിഴപ്പിച്ചു വല ഉളില്ലന്നഹും ഞാൻ അവരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും പിശാച്ചി പറയാണ് വല ഉമന്യന്നും ഞാൻ അവരെ വ്യാമോഹത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്യും തമന്ന എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടാൻ സാധ്യത ഇല്ലാത്തതിനുള്ള മോഹം വല ആമുറന്നഹും ഞാൻ അവർക്ക് കൽ ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെയും ചെയ്യും ഫ അപ്പോൾ ല യുപത്തി അവർ മുറിക്കും അല്ലെങ്കിൽ അവർ കീറും ആദാനല്ലാൻ ആമി നാൽക്കാലികളുടെ ചെവികൾ ഒതിന് ആദാന് ബത്തക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം കീറി മുറിക്കുക എന്നാണ് അവയവങ്ങൾ മുറിക്കണേനാണ് വാക്കുപയോഗിക്കുക വല ആമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും ഫല അപ്പോൾ അവര് മാറ്റിമറിക്കും വേറെ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ രണ്ടർത്ഥവും പറയാം സൃഷ്ടിക്കും സൃഷ്ടിപ്പിനും അത് പറയും ആര് പിശാച്ചിനെ സ്വീകരിക്കുന്നുവോ വലിയൻ വേണ്ടപ്പെട്ടവനായിട്ട് അല്ലെങ്കിൽ മിത്രം ആയിട്ട് അല്ലെങ്കിൽ രക്ഷകനായിട്ട് നേതാവായിട്ട് എന്നും പറയാം ആർത്ഥത്തിൽ മിന്തൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ ഫഖദ് ഹസിറ ഹുസ്റാനം മൊബീന ഫഖദ് ഹസിറ അവൻ പരാജയപ്പെട്ടത് തന്നെ

പിശാച്ച് വാഗ്ദാനം നൽകുന്നില്ല ഇല്ലാ ഊറൂറ വഞ്ചനയല്ലാതെ ഉലായിക്ക മൗവാഹും ജഹന്നം ഉലായിക്ക അക്കൂട്ടർ മൗവാഹും അവരുടെ സങ്കേതം അവരുടെ അഭയസ്ഥാനം ജഹന്നം നരകമാകുന്നു യജിദൂന അവർ കാണുകയില്ല അൻഹ അതിൽ നിന്ന് മഹേസൻ ഒരു രക്ഷപ്പെടാനുള്ള സ്ഥലവും പിശാച്ച് പറഞ്ഞത് കഴിഞ്ഞ ആയത്തിലും പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ മിൻ വകാലിക്ക നസീബ മഫ്റുല്ല പിശാച്ച് പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്റെ അടിമകളിൽ നിശ്ചിത വിഹിതം എടുക്കുക തന്നെ ചെയ്യും എന്ന് അതിൻ്റെ തുടർച്ചയാണ് പിശാച്ചിന്റെ വർത്തമാനം തുടരുകയാണ് വല ഉള്ളില്ലന്നും ഞാൻ അവരെ വഴിപേഴ്പ്പിക്കുക തന്നെ ചെയ്യും വല ഉമന്നി എന്നഹും പിശാച്ച് ചെയ്യുന്ന പി ആദമിൻ്റെ മക്കളിൽ ഒരു വിഭാഗത്തെ കൈക്കലാക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഐഡിയകൾ എന്തൊക്കെയാണ് എന്നാണ് വിശദീകരിക്കുന്നത് വല ഉളില്ലെന്നവും ഞാൻ അവരെ വഴിതെറ്റിക്കും അഥവാ ശരിയായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് തെറ്റായ വഴിയിലൂടെ തെറ്റായ ആചാരങ്ങളും വിശ്വാസങ്ങളും ജീവിത കാഴ്ചപ്പാടുകളും അതിലേക്കൊക്കെ അവരെ നയിക്കും വല ഉമന്യവും ഞാൻ അവരെ മോഹിപ്പിക്കും അഥവാ മോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കലാണ് പിശാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം മനുഷ്യന് വ്യാമോഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇന്നത് ചെയ്താൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടാകും അപ്പം നമ്മൾ പറഞ്ഞ ഈ അവതരണ പശ്ചാത്തലമായുള്ള സംഭവത്തിൽ തന്നെ മോഷണം മോഷണം ഒരു വ്യാമോഹക്കെണിയിൽ അത് പോയി കട്ടാൽ എനിക്ക് പണമുണ്ടാകും എന്ന വ്യാമോഹത്തിലാണല്ലോ ഒരു കള്ളൻ കക്കുന്നത് പിന്നീട് കള്ളനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെയുള്ളവർ റെക്കമെൻഡ് ചെയ്യാനും സമ്മർദ്ദം ചെലുത്താനും തെറ്റി പിന്നെ റസൂലുല്ലാൻ വരെ തെറ്റിദ്ധരിപ്പിക്കാനും മുതിരുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ ഇവനങ്ങ് രക്ഷപ്പെടും അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന ഒരു വ്യാമോഹക്കെണിയിൽ അവർ പെടുകയാണല്ലോ പിന്നീട് അയാൾ മക്കയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് മറ്റൊരു വ്യാമോഹക്കിണിയാണ് തൽക്കാലം കൈവെട്ടുന്നത് രക്ഷപ്പെടുത്തിയെടുത്താൽ എനിക്ക് സുഖസുന്ദരമായി ജീവിക്കാം എന്ന നിലപാടിലേക്കാണ് അയാൾ പോകുന്നത് അതൊരു വ്യാമോഹമാണ് ആ വ്യാമോഹം അയാളെ കൊണ്ടെത്തിച്ചത് കടുത്ത കുഫറിലേക്കാണ് തൽക്കാലം ഒരു സുഖം കിട്ടിയെങ്കിലും ശാശ്വതമായ നരകത്തിൻ്റെ അവകാശിയായിട്ട് ആൾ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ തെറ്റും അഷയ്ത്താനുക്കും ഫക്രവറുക്കുമ്പിൽ ഫഷ് വിശാച്ച് നിങ്ങളെ ദാരിദ്ര്യം കാട്ടി പേടിപ്പിക്കുന്നു തോന്നിയാസം ചെയ്യാൻ കൽപ്പിക്കുന്നു അപ്പം ഇത് ചെയ്താൽ ദാരിദ്ര്യം ഒഴിവാക്കാം ഇത് ചെയ്താൽ സമ്പന്നമായി സുഭിക്ഷമായി കഴിയാം ഇങ്ങനെയൊക്കെയുള്ള പ്രേരണയുടെ ഫലമായിട്ടാണ് മനുഷ്യർ സകലമായ തെറ്റുകളും ചെയ്യാറുള്ളത് അതിലൂടെ എനിക്ക് സുഖം സന്തോഷം സൗകര്യം വിഭവങ്ങൾ ഒക്കെ കിട്ടും സുഖമായിട്ട് ജീവിക്കാം എന്ന ഒരു ഒരു മോഹത്തിൻ്റെ പുറത്താണ് ആളുകൾ പലപ്പോഴും മിക്കപ്പോഴും തെറ്റുകളിലേക്ക് പോകാറുള്ളത് വല ആമുറന്നവും പിന്നെ ഞാൻ അവർക്ക് കൽപ്പനകൾ കൊടുക്കും ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാടുണ്ട് പിശാച്ചിൻ്റെ കൽപ്പനകളിൽ പിശാച്ച് മക്കളെ കൊല്ലാൻ കൽപ്പിക്കും എന്ന് ഉറുവാൻ തന്നെ വേറെടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ പിശാച്ച് കൽപ്പിക്കുകയാണ് അതാണ് നരബലി എന്നൊക്കെ പറയുന്നത് അറബികൾ കുട്ടികളെ കുഴിച്ചുമൂടിയിരുന്നത് ഇതേ കാരണത്താനാണല്ലോ പശാച്ചി പിശാച്ചിൻ്റെ ആചാരങ്ങളും പിശാച്ചിൻ്റെ മാമൂലുകളും അതനുസരിച്ച് വേണം ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ആപത്ത് വരും അല്ലെങ്കിൽ ബർക്കത്തില്ലാതെയാകും നേട്ടങ്ങളില്ലാതെയാകും ഇങ്ങനെ ബർക്കത്തോടു കൂടി കൂടി ജീവിക്കണമെങ്കിൽ ഇന്നതിന്നതൊക്കെ ചെയ്തോളണം എന്ന് പറഞ്ഞ് അതിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കും അങ്ങനെ പല കൽപ്പനകൾക്കും അവർക്ക് കൊടുക്കും ആ കൽപ്പനകൾ ആളുകൾ പ്രാവർത്തികമാക്കിയതിൻ്റെ പേരിൽ അറേബ്യയിൽ അന്ന് പ്രകടമായി കണ്ടിരുന്ന ഒരു ഉദാഹരണം പിന്നെ അള്ളാഹു താല പറയാണ് ഫലവിപത്തിക്കുന്ന ആദാൻ അലൻ ആമേ അവർ കന്നുകാലികടെ കാതുകൾ കീറും കാതുകൾ കീറുന്നത് വസീല സായിബ എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ ഉണ്ടായിരുന്നു ആ ആചാരങ്ങള് ഇങ്ങനെ പിന്നെ സ്വസ്ഥമായിട്ട് സൗഭാഗ്യപൂർണമായി ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിശാച്ചും പിശാച്ചിൻ്റെ പ്രവൃത്തികളായ ഈ വിഗ്രഹങ്ങളുടെ ആചാര്യന്മാരും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളായിരുന്നു ഒരൊട്ടകം പത്ത് പ്രസവിക്കുകയും പത്താമത്തത് ആണാകുകയും ചെയ്താൽ പിന്നെ അത് ദൈവത്തിൻ്റെ ഒട്ടകമാണ് പിന്നെ അതിൻ്റെ പാലാരും കുടിക്കാൻ പാടില്ല അതിനെ അറക്കാൻ പാടില്ല പിന്നെ അതിൻ്റെ പുറത്ത് സവാരി ചെയ്യാൻ പാടില്ല ഇങ്ങനെ നമ്മുടെ ഇക്കാലത്തെ ഭാഷയിൽ നടയിരുത്തുക എന്ന് പറയും ഒട്ടകത്തിനെ ഈ പശുവിനെ ആടിനെയൊക്കെ കൊണ്ടുപോയി നടയിരുത്തുക എന്ന് പറഞ്ഞാൽ ക്ഷേത്ര നടയിലേക്ക് അങ്ങോട്ട് വിടുക പിന്നെ അതിനെ വേറെ ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതായിട്ട് കാണൂല ഇങ്ങനെയുള്ള ഒട്ടകങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി അവർ ചെയ്തിരുന്ന പണിയാണ് ആ ഒട്ടകത്തിന്റെ കാത് കീറും കാത് കീറിയ ഒട്ടകത്തിനെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും അതിനാരും തൊടാൻ പാടില്ലാത്തത് അത് ഈ വിഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഒട്ടകമാണ് അതിനു പിന്നെ വളരെ പൂജാ വസ്തുവായിട്ടാണ് കരുതുക അങ്ങനെ ചെയ്യുന്നത് ചെയ്യാൻ ആര് പറഞ്ഞതാണ് ഒട്ടകത്തിനെ ഉപേക്ഷിക്കാൻ പത്ത് പറ്റ ഒ ഒട്ടകം പത്താമത്തത് ആണാണെങ്കിൽ പിന്നെ അതിനെ ഉപേക്ഷിക്കാനും പിന്നെ അതിൻ്റെ പാല് കുടിക്കരുത് എന്നൊക്കെ ആര് പറഞ്ഞതാണ് അങ്ങനെയാണ് ആചാരം ഈ ആചാരം ആരുണ്ടാക്കിയത് പിശാച്ച് ഉണ്ടാക്കി കൊടുത്തത് അതാണ് പറഞ്ഞത് പിശാച്ച് പറയുകയാണ് വല ആമുറന്നഹും ഞാൻ അവർക്ക് പല കൽപ്പനകളും കൊടുക്കും അപ്പൊ അവരിങ്ങനെ പല വിഡിത്തങ്ങളും ചെയ്തുകൊണ്ടിരിക്കും ആ പിശാച്ചിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്ന വിഡിത്തങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഫല യുപത്തിക്കുന്ന് ആദാനലാമിയെന്ന് അത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് അതിനർത്ഥമില്ല അവിടെ പ്രകടമായി കാണുന്നത് പറഞ്ഞതാണ് വല ആമുറന്നഹും പിന്നെയും ഞാൻ അവർക്ക് പല കൽപ്പനകളും പുറപ്പെടുവിക്കും ഫല യുഗയുർ ഉന്നാഹ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ വ്യത്യാസം വരുത്തും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ അവർ വേറെ കോലത്തിലാക്കും അതിലൊരുപാട് കാര്യങ്ങളുണ്ട് സൃഷ്ടിപ്പിനെ മാറ്റി എല്ലാ ഇപ്പോൾ ആണിനെ പെണ്ണാക്കുക പെണ്ണിനെ ആണാക്കുക ഇതൊക്കെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്ന രീതികളാണ് അഥവാ ഒരു ഒരു സാധനത്തിൻ്റെ ദൗത്യം അല്ല നിശ്ചയിച്ച ഒരു പ്രകൃതി ഉണ്ട് ഫിത്തറത്ത് അള്ളാഹില്ലത്തി ഫറ നസീഹ എന്നല്ല പറഞ്ഞ ആ പ്രകൃതത്തിന്റെ മാറ്റം വന്നിട്ട് ആണിനെ പഠിച്ച ഒരു ഉദ്ദേശമുണ്ട് പെണ്ണിനെ പഠിച്ച ഒരു ഉദ്ദേശമുണ്ട് ഇത് രണ്ടും മാറ്റിക്കളയുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സൃഷ്ടിപ്പിനെ മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വേറെയും കാര്യങ്ങൾ അതിൽ അതിൽപ്പെടും അങ്ങനെയൊന്നും അല്ലാത്ത കാര്യങ്ങൾ തന്നെ ഉദാഹരണമായിട്ട് നമു സാഹ അലി വസ്ലമായിയിൽ നിന്ന് സഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ കാണാൻ കഴിയും ഈ പച്ച കുത്തല് മുഖത്തുമൊക്കെ പച്ച കുത്തുക അത്തരം ആളുകളെ ലൈനാഹു മൻ എന്നാണ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ

പച്ച കുത്തുന്നവര് അതുപോലെ ഈ പുരികം പുരികം വടിക്കുന്ന ആളുകൾ അതാണ് നാമിസാത്ത് മുത്തനം എന്ന് പറഞ്ഞത് അത് വടിക്കുന്ന ആളുകൾ അത് വടിച്ചുകൊടുക്കുന്ന ആളുകൾ അഥവാ അതൊക്കെ മനുഷ്യന്റെ മുഖച്ചായ തന്നെ മാറ്റാൻ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് അത് നിരോധിക്കപ്പം ഇപ്പം ധാരാളം ഇപ്പം നമ്മുടെ ബ്യൂട്ടി പാർലറുകളിൽ കാര്യമായ പണികളിലൊന്നാണ് പുരികം ഇങ്ങനെ ഡിസൈൻ ചെയ്യലും പുരികം കത്തിരിക്കലും അത് വലിപ്പം കൂട്ടലും കുറയ്ക്കലും അതുമാ ഡിസൈൻ വരക്കലും ഇങ്ങനെയൊക്കെ ഉള്ളത് വൽ മുത്തഫല്ലി ഹുസ്നി സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുക അതിന് പറയുന്ന പേരാണ് മുത്തഫല്ലി ജാത്ത് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം വടവുണ്ടാക്കുക എന്നാണ് പക്ഷെ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് സൗന്ദര്യത്തിന് വേണ്ടി പല്ലിങ്ങനെ കൂർത്ത പല്ലുകളാക്കുക പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല സൗന്ദര്യവൽക്കരണ പ്രക്രിയകളുമുണ്ട് അങ്ങനെ സൗന്ദര്യത്തിന് വേണ്ടി അതേസമയത്ത് സമയത്ത് പല്ല് വേറെന്തെങ്കിലും കാരണത്താൽ രാഗുക അതൊന്നും പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് അതൊക്കെ എന്താണ് അൽ മുയിറാത്തി ഹൽക്കള്ളാ ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന ആളുകളാണ് എന്നിട്ട് പറഞ്ഞു അല അൽ ലഅന ലഅന ധുമ്മകാലിഅലി വസ്ലം അബദുല്ലാഹിബിൻസൂദിനു പറയാണ് ഞാനും അള്ളാഹുവിന്റെ റസൂൽ അവരെയൊക്കെ ശപിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ അവരെയൊക്കെ ശപിച്ചിരിക്കുന്നു ഞാനും അവരെ ശപിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ സൗന്ദര്യത്തിന് വേണ്ടിയും മറ്റുമൊക്കെ കൃത്രിമം വരുത്തുന്ന കാര്യങ്ങൾ അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ മാറ്റിമറിക്കലാണ് അതേസമയത്ത് നിർദ്ദേശിക്കപ്പെട്ടതും കൽപ്പിക്കപ്പെട്ടതും നിർബന്ധമാക്കപ്പെട്ടതുമായ മാറ്റിമറിക്കലുകളുണ്ട് ഉദാഹരണമായിട്ട് ചേലാകർമ്മം പുരുഷന്മാരിൽ അത് നിർബന്ധമായ മാറ്റിമറിക്കലാണ് അതുപോലെ തന്നെ നഖമുറിക്കൽ മീശ വെട്ടൽ ഇതൊക്കെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതാണ് അതൊക്കെ അള്ളാഹുത്താലെ സൃഷ്ടിച്ച് അങ്ങനെ തന്നെ നിർത്തണം എന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല പകരം ഒരു വസ്തുവിനെ അല്ലാഹു താലെ സൃഷ്ടിച്ച ഒരു ദൗത്യം ഉണ്ടാവുമല്ലോ ആ ദൗത്യത്തിന് വിരുദ്ധമായ കൃത്രിമങ്ങളാണ് അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് ഈ കാലത്ത് അത് വേറെയും ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ പുതിയ ക്ലോണിങ് കണ്ടുപിടുത്തത്തിന് ശേഷം ഭാര്യാ ഭർത്താക്കന്മാർ ബന്ധപ്പെടേണ്ടതില്ല അല്ലാതെ ക്ലോണിങ്ങിലൂടെ കുഞ്ഞിനെ കൊടുക്കുക ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടാക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വർദ്ധനവിനും അള്ളാഹു താലം നിശ്ചയിച്ചുള്ളത് സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക ബന്ധമാണ് അത് അത് വേറെ വഴി വഴിക്ക് ആസ്വാദനത്തിനുള്ളതിന് നടത്തുക സന്താനോത്പാദനത്തിന് വഴി വേറെ കണ്ടെത്തുക എന്നുള്ളിടത്തെ കാണല്ലോ ആധുനിക പിന്നെ ശാസ്ത്രത്തിന്റെ വഴി പിടിച്ചുകൊണ്ട് പല മനുഷ്യന്മാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ സെട്ടിപ്പിനെ മാറ്റിമറിക്കുന്നതിൽ പെട്ടതാണ് ഇങ്ങനെയുള്ള വഴി വഴികേട് വ്യാമോഹം ദുരാചാരങ്ങള് അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന കൃത്രിമങ്ങൾ ഇതൊക്കെ വഴി ആര് പിശാച്ചിന് രക്ഷകനോ സഹായിയോ മിത്രമോ നായകനോ വേണ്ടപ്പെട്ടവനോ ആയി സ്വീകരിക്കുന്നുവോ അള്ളാഹെ മീൻ ദൂരില്ല അള്ളാഹുവിനെ തള്ളിയിട്ട് പിശാച്ചിനെ പിശാച്ചു പറയും പോലെ ചെയ്യാം എന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആര് തീരുമാനിക്കുന്നുവോ ഫഖദ് മുബീന അവർ വ്യക്തമായ പരാജയത്തിൽ അകപ്പെട്ടിരിക്കുന്നു അഥവാ അതുകൊണ്ട് അവർക്ക് നാശം ഫിത്ന ഫസാദ് കുഴപ്പം ഒക്കെയാണ് ഉണ്ടാക്കുക ഗർഭധാരണത്തിന് പകരം ക്ലോണിങ്ങിനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഉണ്ടാകുക ശമാണ് മാതാപിതാക്കളില്ലാത്ത ഒരു സമൂഹം ബന്ധങ്ങളില്ലാത്ത ഒരു സമൂഹം ഉണ്ടായി വരികയാണ് ചെയ്യം എലിതൂ ഇല്ല എലിതൂ ഇല്ല ഫാജിറം കഫാറ തമ്മാടിക്കും തോന്നിയാസിക്കും അല്ലാതെ അവർ ജന്മം നൽകുകയില്ല എന്ന് പറഞ്ഞില്ലേ നൂഹഅലിസ്ലാം അങ്ങനെ നശിച്ച സ്ഥലം സമൂഹമായിട്ട് മാറുകയാണ് ഏഹലോകത്ത് സംഭവിക്കുക പിന്നെ പരലോകത്താണെങ്കിലോ അത് അതിനേക്കാളും വലുതാണ് നാശമാണ് ഈ രണ്ട് നാശത്തെയും കുറിച്ചാണ് ഇവിടെ ഖസറ ഹസിറ ഹുസറാനൊബീന എന്ന് പറഞ്ഞത് വ യു നേരത്തെ പിശാചിന്റെ വാക്കിൽ പറയായിരുന്നു വല ഉളില്ലും വല ഉമ്മിയെന്നവും വല ഞാൻ ചെയ്യും ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത് ഇവിടെ തേർഡ് പേഴ്സൺ ശൈലിയിലാണ് അള്ളാഹു താല പറയുക എഴുദുഹും ആ പിശാച്ചിനെ വലിയാക്കിയ ആളുകൾക്ക് പിശാച്ച് എന്ത് ചെയ്യുന്നു യാഴുദുഹും അവർക്ക് ഓഫറുകൾ കൊടുക്കുന്നു ഭാത എഴുതും എന്ന് പറഞ്ഞാൽ താക്കിയതിനും പറയും പേടിപ്പിക്കുന്നതിനു പറയും അതുപോലെ വാഗ്ദാനം ചെയ്യുന്നതിനും ഭാവിയിൽ ഇന്നത് തരും എന്ന് പറയലാണ് എന്തായാലും അത് നല്ലതാകുമ്പോ നമ്മൾ വാഗ്ദാനം അല്ലെങ്കിൽ പേടിപ്പിക്കൽ ഇതാക്കിയത് എന്നൊക്കെ അർത്ഥം പറയും പിശാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന്റെ ഔല്യാക്കള അഷുത്താനു എഴുതുമ്പിൽ ഫക്രവറുക്കുമ്പിൽ ഫഷാ പിശാച്ച് ദാരിദ്ര്യം കാട്ടി പേടിപ്പിക്കുന്നു തോന്നിയാസം ചെയ്യാൻ കൽപ്പിക്കുന്നു അഷനു ഇന്നമാ ഇന്നമാ ദാലിക്കും ഇന്നമാലിക്കുമു ഷെയ്താനുഹു പിശാച്ചാണ് അവന്റെ ഔലിയാക്കൾ അവന്റെ വലിയുകളെ പേടിപ്പിക്കുകയാണ് പിശാച്ച് ചെയ്യുന്നത് നേരത്തെ വന്നു സൂറ അലിറാനിഅലി ഇങ്ങനെ പിശാച്ച് അവർക്ക് അവർക്ക് ഭീതി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വ്യാമോഹ് പിന്നെ ഓഫറുകൾ കൊടുക്കുന്നു ഇന്ന തോന്നിയാസം ചെയ്താൽ ഇന്നത് നൽകും ഇത് കേവലം ആചാരങ്ങള് കേവലം പിന്നെ കൃത്രിമങ്ങൾ മാത്രമല്ല പ്രത്യശാസ്ത്രങ്ങളായിട്ട് വരെ ഇത് വരാറുണ്ട് വലിയ സിദ്ധാന്തങ്ങൾ മനുഷ്യർക്ക് വലിയ ഓഫറുകൾ കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇതിന് വേണ്ടാന്ന് വെച്ചിട്ട് ആ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകുകയാണ് മനുഷ്യർ ഇതൊക്കെ പിശാചിൻ്റെ പണിയാണ് വലയുമെന്നീഹിം അതോടുകൂടി ഭൂലോകം സ്വർഗമാക്കി കൊടുക്കുന്നൊക്കെയാണ് ഓരോ പ്രത്യയശാസ്ത്രങ്ങള് നിർമ്മദ നിരീശ്വര പ്രത്യശാസ്ത്രങ്ങള് ഓഫർ കൊടുക്കുകയാണ് അതിലൂടെ ഇവിടെ ഭയങ്കര ക്ഷേമം വികസനം സമത്വം സ്വർഗരാജ്യം സ്വർഗ്ഗലോകം ഭൂമിയിൽ സ്വർഗമൊക്കെ പണിത് കൊടുക്കാമേ എന്തൊക്കെ പിശാചിന്റെ പണിയാണ് എഴുതുകീഹിം അവർക്ക് ഓഫർ കൊടുക്കും അവരെ വ്യാമോഹിപ്പിക്കും ഇല്ലാ പിശാച്ച് ചതിക്കാനുള്ള വാഗ്ദാനം മാത്രമാണ് കൊടുക്കുന്നത് മായുഹുമുഷെത്താനു പിശാച്ച് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല ഇല്ലാ കുറൂറ വഞ്ചനയല്ലാതെ എത്ര വലിയ മോഹങ്ങളാണ് കൊടുത്തത് ഭൂമിയിൽ സ്വർഗം പണിയാം എന്നൊക്കെ പറഞ്ഞ് എത്ര വലിയ കൂട്ടക്കൊലകളും കലഹങ്ങളും കലാപങ്ങളും ഒക്കെയാണ് ലോകത്ത് കമ്മ്യൂണിസം പോലുള്ള സിദ്ധാന്തങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്നിട്ട് എന്ത് നേടി ആ അതിനുവേണ്ടി ത്യാഗം ചെയ്ത ജീവൻ ബലി കഴിച്ച മനുഷ്യർ പോൽ അവർക്ക് പോലും എന്ത് നേടി ഹസിറ ദുന്യാഹ്റ അല്ല എന്നെ പറഞ്ഞതുപോലെ ദുന്യാവും പോയി പരലോകവും പോയി എന്നല്ലാതെ എന്താ നേടിയത് അപ്പൊ പിശാച്ച് ഭൂമിയിൽ സ്വർഗ്ഗം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ പിന്നെ വ്യാമോഹം മോഹന വാഗ്ദാനം എവിടെ മഹദീദീൻ എന്ന് പറയുന്ന കവി അള്ളാനോട് പറയാണ് ഏ ഹുദാ ഏ ഹുദാ എടൂ അള്ളാഹുവെ പഠിച്ചവനെ നീ അർഷിലും കുറിശിലുമെല്ലാം ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചപ്പ് ചവറ് ലോകാണോ സിട്ടിച്ചത് ഇറങ്ങിപ്പോ അവിടെ നിന്ന് ഞങ്ങളിതാ ഭൂമിയിൽ സ്വർഗം പണിതു തരാം എന്നൊക്കെ പാടിയ കവികളുണ്ട് അള്ളാഹുവിനെ മയത്ത് നമസ്കരിച്ച് കബറടക്കിയ മുസ്ലിം വിദ്യാർത്ഥികളുണ്ട് ക്യാമ്പസുകളിൽ എന്തു നേടി അങ്ങനെ അള്ളഹാനെ കൈയൊഴിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീന് വേണ്ടാന്ന് വെച്ചിട്ട് ഭൂലോകം സ്വർഗമാക്കുന്നതിൽ അവർ വിജയിച്ചോ ഇല്ല പടച്ചവനെ പേടി തെക്കുവ പരലോകബോധം ഇതൊക്കെ കൊണ്ടേ മനുഷ്യൻ നന്നാകുകയുള്ളൂ നന്നാകുകയുള്ളു ജഹന്നം ഏലോകത്ത് പര പിശാച്ചി വഞ്ചിക്കുക മാത്രമല്ല പരലോകത്തും പിശാചി ചതിക്കുകയാണ് ചെയ്യുന്നത് ജഹന്നം പരലോകത്ത് അവർക്ക് കിട്ടാനുള്ളത് ജഹന്നമാണ് മഹൈസ വളരെ മനോഹരമായ അർത്ഥവത്തായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അള്ളഹാൻ്റെ പ്രയോഗത്തിന്റെ മനോഹാരിത ഇവിടെ തൂമത്തുബിനുബൈരക്ക് മക്കയിലേക്ക് രക്ഷപ്പെട്ടത് എന്തിനാ റസൂലുല്ലാൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുകഴിഞ്ഞത് അങ്ങനെ മക്കയാണ് മൂപ്പരുടെ മഹേസ് പക്ഷെ പരലോകത്ത് എന്താ അനുഭവിക്കാൻ പോകുന്നത് ജഹന്നമാണ് ജഹന്നം ആണ് അവിടെ നിന്ന് എവിടെ ഓടിപ്പോകാനുണ്ടാവില്ല കേട്ടോ ഒന്നും ആ സംഭവം പശ്ചാത്തലത്തിലുള്ള സംഭവം മുഴുവനും കൂടി ഒരറ്റ വാക്കിൽ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ആയത്ത് അതാണ് ഖുർആനിന്റെ മനോഹാരിത എന്ന് പറഞ്ഞത് മഹീസ എന്നിങ്ങോട്ട് പറഞ്ഞതോടുകൂടി തന്നെ അത് ആരെ സൂചിപ്പിച്ചിട്ടാണ് എന്തിനെ പറ്റിയാണ് ഈ പറഞ്ഞത് ആ സംഭവം അറിയുന്നവർക്ക് മുഴുവൻ അങ്ങോട്ട് മനസ്സിലാകും അത്ര മനോഹരമാണ് അത്ര യേശുന്ന പ്രയോഗമാണ് അല്ലെങ്കിൽ അവിടെ ലാ യജലു അലഹ മൽജ അങ്ങനെ വേറും വാക്കുകളൊക്കെ ഉപയോഗിക്കാം മക്കയിലേക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിക്കഴിച്ചിലാകുകയാണല്ലോ ചെയ്തത് പക്ഷേ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും അവരവിടെ കാണുകയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين